രാഹുൽ ഗാന്ധിയുടെ സ്വന്തം വയനാട് അവിടുത്തെ കോൺഗ്രസിൽ കലകം രൂക്ഷമായി. ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ ഫോണിൽ അസഭ്യം പറഞ്ഞ മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എയുമായ ഐ സി ബാലകൃഷ്ണൻ രംഗത്തെത്തി. എം എൽ എ ഫോണിലൂടെ നടത്തിയ പൂരപ്പാട്ട് തെറുവിളി റെക്കോർഡ് ചെയ്ത് എൻ ഡി അപ്പച്ചൻ അതങ്ങ് പുറത്തുവിട്ടു. തെറുവിളിയുടെ വോയിസ് ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ എം എൽ എക്കെതിരെ പ്രതിഷേധവും കനത്തു. മുതിർന്ന നേതാവായ എൻ ഡി അപ്പച്ചനെ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി രംഗത്തെത്തി. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ ഡി സി സി പ്രസിഡന്റ് പരാതി നൽകിയിട്ടും സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തിട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പച്ചന്റെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കേണ്ടേ ഐ സി ബാലകൃഷ്ണ? ഇതാണ് അവിടുത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും ചോദ്യം. എം എൽ എ അതിരു വിട്ടെന്നാണ് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്കാരമാണ് ബാലകൃഷ്ണനിലൂടെ പുറത്തു വന്നതെന്ന് ഇടതു പാർട്ടിക്കാരും ആരോപിച്ചു. പൊതുപ്രവർത്തകർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയിലാണ് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ തെറിവിളിച്ചത്. എം എൽ എ സ്ഥാനത്തിരിക്കാനുള്ള അർഹത ബാലകൃഷ്ണന് നഷ്ടപ്പെട്ടെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും ഇടതുമുന്നണി നേതാക്കൾ ആവശ്യപ്പെട്ടു. ബത്തേരി താളൂർ റോഡ് കോൺട്രാക്ട് കൊടുത്ത കരാറുകാരിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് ഐ സി ബാലകൃഷ്ണൻ കുരുക്കിൽപ്പെട്ടിരുന്നു. ഈ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് തെറിവിളിയുമായി പൂരപ്പാട്ടുമായി തെറി അഭിഷേകമായി ബാലകൃഷ്ണൻ രംഗത്ത് വരുന്നത്. ബത്തേരി അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലെ തർക്കത്തെ തുടർന്നായിരുന്നു ഈ പൂരപ്പാട്ട്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന ഭീഷണിയും ബാലകൃഷ്ണൻ മുഴക്കി. അപമാനം സഹിക്കവയ്യാതെയാണ് അപ്പച്ചൻ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതും. ഏതായാലും കുറേ ഏറെ നാളുകളായി വയനാട് കോൺഗ്രസിൽ കലാപം പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കെ പി സി സി കണ്ടില്ലെന്ന് നടിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. ഈ തർക്കങ്ങൾ ഉറപ്പായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം.